എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തിയും എന്നാൽ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഓട്സ് ഇഡ്ലിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിലേക്ക് ഒരു കപ്പ് ഓട്സാണ് ചേർക്കുന്നത്. 250 ml കപ്പിനാണ് ഒരു കപ്പ് ഓട്സ് എടുത്തത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4 മുതൽ 5 മിനിറ്റ് വരെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത ശേഷം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ചേർത്തത്. ഈ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകാണ് ചേർത്തത്. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വരുന്നുണ്ട്. അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ ചനാദാലും 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പുമാണ് ചേർത്തത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്സാണ് ചേർത്തത്. 5 കാഷ്യൂനട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് ചേർത്തത്. കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും 2 പച്ചമുളക് അരിഞ്ഞതും കുറച്ച് ഇഞ്ചിയുമാണ് ചേർക്കുന്നത്. ഏകദേശം 1/2 ടീസ്പൂൺ ഇഞ്ചിയാണ് ചേർത്തത്. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 2 നുള്ള് മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ ഞാനൊരല്പം ക്യാരറ്റ് കൂടി ചേർക്കുന്നുണ്ട്. ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെയാണ് ക്യാരറ്റ് ചേർത്തത്. 2 മിനിറ്റ് വരെ നമുക്കിതൊന്ന് വഴച്ചെടുക്കാം. വളരെ ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തതുകൊണ്ട് 1-2 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടും. 1/2 കപ്പ് റവയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർക്കുന്നത്. റവ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. 2 മുതൽ 3 മിനിറ്റ് വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. കടയിൽ നിന്ന് വാങ്ങുന്ന വറുത്ത റവയാണെങ്കിലും 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഏകദേശം 1-3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഓട്സിൻ്റെ പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഓട്സ് ചേർത്ത ശേഷം കൂടുതൽ സമയമൊന്നും ഇത് അടുപ്പിൽ വെക്കേണ്ട ആവശ്യമില്ല. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓട്സിൻ്റെ പൗഡർ ചേർത്ത ശേഷം 1 മിനിറ്റാണ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തത്. ഇനി ഇത് നമുക്ക് ഒരു വലിയ ബൗളിലേക്ക് മാറ്റാം. വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണിത്. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് തൈരാണ് ചേർക്കുന്നത്. കുറച്ച് മല്ലിയിലയും കൂടി ചേർക്കുന്നുണ്ട്. ഏകദേശം 2 ടേബിൾ സ്പൂണോളം മല്ലിയിലയും 1/4 ടീസ്പൂൺ ഉപ്പും 1/2 കപ്പ് വെള്ളവുമാണ് ഇപ്പോൾ ചേർത്തത്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ വളരെ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. വീണ്ടും 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം 20 മിനിറ്റ് ഇത് ഞാൻ അടച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഒരല്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഏകദേശം 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ചേർത്തത്. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആദ്യം തന്നെ ഒരുപാടങ്ങ് വെള്ളം ഒഴിക്കരുത്. 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കണം. അതിനുശേഷം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി. 1/4 ടീസ്പൂൺ ഈനോ ആണ് ഞാനിപ്പോൾ ചേർത്തത്. ഇതുപോലെ ഈനോ ഫ്രൂട്ട് സോൾട്ട് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ 1/4 ടീസ്പൂൺ ചേർത്തിട്ട് എല്ലാ ഭാഗത്തും നല്ലതുപോലെ ആകത്തക്ക രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈനോ ചേർത്ത ശേഷം ബാറ്ററി കൂടുതൽ സമയം വെക്കരുത്. ഉടനെ തന്നെ ഇഡ്ലി തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ ഇഡ്ലി തട്ടിലേക്ക് ഒരല്പം എണ്ണ ഒന്ന് തടവിയ ശേഷം നമുക്ക് ഈ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇഡ്ലി തട്ട് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 10 മുതൽ 12 മിനിറ്റ് വരെ വെച്ചാൽ മതി. ഇപ്പോൾ ഏകദേശം 12 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇഡ്ലിയൊക്കെ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. നല്ലതുപോലെ തണുത്ത ശേഷം ഇഡ്ലി തട്ടിൽ നിന്നും ഇത് മാറ്റിയാൽ മതി. അങ്ങനെ നല്ല
tasty aitulla nammade oats idli ivide ready aayittunde idu sambar allengile thenga chutney tomato chutney idinde kuda ellam nalla tasty aanu kalikkanayittu njan ivide sambarum thenga chutney vayittana serve cheynathu appol ellavarum idonnu try cheythu nokkanam njan idonnu murichu kaanichu tharam nalla soft aanu appol idonnu try cheythu nokkitte feedback arikkan marakkirade അതുപോലെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക് യു